السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكم في رسول الله أسوة حسنة. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. آل إنديا جميع العلماء جنرال سكرتري سلطان العلماء أستاذ أبرغلي ويد الوبابستر آية بندن مار سادة أتوكل SYSSF كيرلا مسلم جماعة سنجي سنجا قرم بغل نداكل فهورتكر الحمد لله سنتي أماعتن إنجن جنرالك أبيمان ماي നമ്മുടെ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസോട് സമാപിക്കുകയാണ്. ഇന്ന് ലോകം നേരിടുന്ന എന്തെല്ലാം വെല്ലുവിളികളുണ്ടോ അതിനെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പരിഹാരം കണ്ടെത്താം. ഇന്ന് ലോകം ശബ്ദിക്കുന്ന ഒന്നാണ് സ്ത്രീ സമൂഹത്തിന് വേണ്ടി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീ സമൂഹത്തിന് ശബ്ദിച്ച പോലെ ലോകത്തൊരു നേതാവും ശബ്ദിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ കരാർ ബൈഅത്തുൻ നിസാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം ദീനി പ്രബോധനം നടത്തി അവസാനമായി പരിസമാപ്തി ദീനുൽ ഇസ്ലാമിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഹജ്ജത്തുൽ വദാഅ് മിനയിലെ പ്രഭാഷണം പ്രധാനമായും 14 കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തത്. അതിൽ പ്രധാനമായ ഒന്ന് സ്ത്രീ സമൂഹമായിരുന്നു. ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ, സ്ത്രീകളെ പീഡിപ്പിക്കരുതേ. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ഏതാനും മണിക്കൂറുകൾക്ക് വിടർന്ന ശബ്ദത്തോടെ പറഞ്ഞു, അന്നിസാ അന്നിസാ അന്നിസാ, സ്ത്രീകളെ സ്നേഹിക്കണേ, സ്ത്രീകളെ സംരക്ഷിക്കണേ, സ്ത്രീ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കണേ. അവസാനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേവലം പ്രഖ്യാപനം മാത്രമായിരുന്നില്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളിൽ 4 പെൺമാക്കളും 3 ആൺകുട്ടികളും, അതിൽ ഖാസിം അബ്ദുള്ള ഇബ്രാഹിം 3 പേരും ചെറുപ്പത്തിൽ മരണപ്പെട്ടില്ലേ. ഈ 4 മക്കളെ സൈനബ, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ, 4 മക്കളെ സംരക്ഷിച്ചുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന്റെ മാതൃക കാണിച്ചത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ താക്കോല് നൽകിയത് സ്ത്രീയുടെ കയ്യിലല്ലേ. അൽ ജന്നതു തഹ്താ ഖദാമിൽ ഉമ്മഹാ, ഉമ്മായുടെ കാൽപാദത്തിന് കീഴിലാണ് സ്വർഗമെന്ന് പറയുന്നത്. സ്ത്രീയല്ലേ ഉമ്മ, ആരെയാണ് ഞാൻ ഏറ്റവും ആദരിക്കേണ്ടെന്ന് ഒരു സഹാബി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മ, സുമ്മമൻ സുമ്മമൻ, വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോഴൊക്കെ ഉമ്മുക. 4th ചോദ്യത്തിനല്ലേ ഉപ്പ എന്ന് മറുപടി പറഞ്ഞത്. അപ്പോഴും 4th ഐശ്വര്യം ഉണ്ടാവുകയും അത് നിലനിൽക്കുകയും അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വർദ്ധിച്ചു വരിക, അതാണല്ലോ ബറക്കത്ത്. അൽ ബറക്കത്ത് ഫിദ്ദിജാൽ എന്ന് പറഞ്ഞിട്ടില്ല, അൽ ബറക്കത്ത് ഫിന്നിസ. ഏതെങ്കിലും കുടുംബത്തിന് സ്ത്രീ പെണ്ണും പിറന്നെങ്കിൽ, ഒരു പെൺകുഞ്ഞ് പിറന്നെങ്കിൽ, ഇത് അള്ളാഹു നൽകിയ ഐശ്വര്യമാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. ആ കുട്ടിയെ സ്നേഹിച്ചാൽ മാഷാ അള്ളാഹുവിനക്ക് എല്ലാ ഐശ്വര്യവും നൽകാമെന്ന റബ്ബിന്റെ ഓഫറല്ലേ. ഏതെങ്കിലും ഒരു പിതാവ് 3 പെൺകുട്ടികൾക്ക് ജന്മം നൽകി കെട്ടിച്ചയച്ചാൽ അവർക്ക് സ്വർഗം നൽകാമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം നിങ്ങൾ മനസ്സിലാക്കണം. അക്കാലത്ത് ഒരൊറ്റ വ്യഭിചാരത്തിന്റെ 23 വർഷക്കാലങ്ങൾക്കിടയിൽ ഈ സ്ത്രീ സമൂഹത്തിന് സുരക്ഷ പ്രഖ്യാപിച്ചപ്പോൾ അക്കാലത്ത് സ്ത്രീ പീഡനമെന്നൊന്നും നടന്നിട്ടില്ല, ബലാത്സംഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആകെ 2 സംഭവമാണ് റിപ്പോർട്ട് ചെയ്തത്. അത് അവർ 2 പേരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരു ഭ്രൂണഹത്യ നടന്നിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഇസ്ലാമുമായി വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് സ്ത്രീ സമൂഹത്തിന് 50% സംവരണം ഏർപ്പെടുത്തി അവർക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും സൗകര്യം ഒരുക്കി എന്ന് പറയുമ്പോൾ എത്ര എത്ര ലക്ഷക്കണക്കിന് പീഡന കേസുകളാണ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്ര എത്ര കേസുകളാണ്, എത്ര
ലക്ഷം പെൺകുളമാണ് ഇവിടെ ഹത്യ, പെൺകുള ഹത്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഏതെങ്കിലും ഒരു ടൗണിലൂടെ ഒറ്റയ്ക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാനുള്ള ഒരു അവകാശം ഇന്ന് സ്ത്രീക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ത്രീ സമൂഹത്തിന് നൽകിയ സംരക്ഷണം അവിടെ നിന്ന് പ്രഖ്യാപിച്ചത്. അതാണ് ഞാനും നിങ്ങളും മാതൃകയാക്കേണ്ടത്. അങ്ങനെ ഏത് വിഷയത്തിൽ പരിശോധിച്ചാലും ഇന്ന് ലോകം മുഴുവനും ഫൈനാൻഷ്യൽ ക്രൈസിസ് അനുഭവപ്പെടുന്നു, സാമ്പത്തിക പ്രതിസന്ധി. പക്ഷേ ലോകം തിരിച്ചറിഞ്ഞ വസ്തുതയുണ്ട്, ഇതിന് പരിഹാര മാർഗം ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റം മാത്രമാണ് എന്ന്. ലോകത്തിന് 85 രാജ്യങ്ങള് വികസിത രാജ്യങ്ങളിൽ ഇസ്ലാമിക് ബാങ്കിംഗ് സിസ്റ്റം നിലവിൽ വന്നില്ലേ? ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഗ്ലോബൽ വാർമിംഗ്, കാലാവസ്ഥാ വ്യതിയാനം. ഇതിന്റെ പരിഹാര മാർഗം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സെമിനാറിൽ ചാൾസ് രാജകുമാരൻ പറഞ്ഞ ഫോളോ ദ ഇസ്ലാമിക് വേ, ഇസ്ലാമിക് മാർഗം സ്വീകരിക്കുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഖിയാമത്ത് സംഭവിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിന്റെ കയ്യിൽ ഒരു വൃക്ഷമുണ്ടെങ്കിൽ അത് നട്ടുപിടിപ്പിക്കട്ടെ. അതാണ് നേരത്തെ പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീം മസ്ഹരി, ഡോക്ടർ അബ്ദുൽ ഹക്കീം മസ്ഹരിൽ നിന്ന് കേട്ടത്. നമ്മുടെ മർക്കസിന്റെ കീഴിൽ അഗ്രികൾച്ചറൽ കോളേജ് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അഗ്രികൾച്ചർ ശിഷ്ടം വളർന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും തൈകൾ നട്ടുപിടിപ്പിച്ച് അണ്ണാനും വമ്പാനും തിന്നാൽ, ഇവിടെ കൃഷി ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചാൽ പറയാനുള്ള കീടനാശിനി ഉപയോഗിക്കാനല്ലേ, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയാനല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരു സ്വഹാബി, ഞാൻ ചെടികൾ നട്ടുപിടിപ്പിച്ചു, കൃഷി വണ്ണാൻ തിന്നുന്നു, വമ്പാല് തിന്നുന്നു, അതുപോലെ തന്നെ കുരങ്ങ് തിന്നുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് കൃഷി കെട്ടിപിടിപ്പിക്കണ്ട എന്നല്ല, അല്ലെങ്കിൽ അതിനെ നാശ വംശനാശീകർ അത് നശിപ്പിക്കണമെന്നല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തിനാണ് നട്ടുപിടിപ്പിച്ചത്? അതിന് കിട്ടുന്ന കൈകരികൾ നിന്റെ ഭാര്യക്ക് കൊടുക്കാൻ, ഉമ്മക്ക് കൊടുക്കാൻ, നിന്റെ കുടുംബത്തിന് സംരക്ഷിക്കാൻ, വിറ്റ് കിട്ടുന്ന കാശ് സദക ചെയ്യാൻ. എന്നാൽ വവ്വാൽ തിന്നുന്നതും കുരങ്ങൻ തിന്നുന്നതും അന്നം തിന്നുന്നതും അത് സദക്കണമെന്ന് പറയാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരാണ് ലോകത്ത് ഏതൊരു സയന്റിസ്റ്റാണ് ഇന്നേ വരെ ഉണ്ടായത്? ഇതെല്ലാം 1400 മുമ്പാണ്. ആ കാലത്ത് സ്ത്രീ സമൂഹം കേൾക്കാൻ പഠിച്ചിരുന്ന കാലത്ത് ജീവനോടെ ഒരു പിതാവ് 20 കുട്ടികളെ കുടിച്ചു കൂടിയ ഇത്തരം നടന്ന സംഭവങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് നൽകിയ സംരക്ഷണം, പിതാക്കൾക്ക് നൽകിയ സംരക്ഷണം, എത്തിയും കുട്ടികൾക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു കാണിച്ച് മനുഷ്യേതര ജീവികളോട് കാണിച്ചത്, തൊട്ടാലിക്ക് വട്ടം കഴുകണമെന്ന് പഠിപ്പിച്ച നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ എല്ലാ ദിവസവും കൊടുത്തു കൊടുത്തു എന്ന ഹദീസ് സ്വഹീഹല്ലേ? ഞങ്ങൾക്ക് നാക്കാലികളെ സംരക്ഷിച്ചാൽ കൂലിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തിരുത്തിയത് നാക്കാലികളെന്നല്ല, ഇടികാലികളെന്നല്ല, പരമപ്രാപ്തികളല്ല. ഇവിടെ പ്രകൃതിയെ, മനുഷ്യ ജീവികളെ, മനുഷ്യ സർവത്തെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ ആർഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് മാഷാഅല്ലാഹ് പതിവാക്കുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الله ملك الملوك يا الله ഈ സദസ്സിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത കഷ്ടപ്പെട്ട വളണ്ടിയർമാരുണ്ട്, പ്രവർത്തകരുണ്ട്, സംഭാവനകൾ നൽകിയവരുണ്ട്, മാസങ്ങളായി പ്രചരണം നടത്തിയവരുണ്ട്. ഇതെല്ലാം മുത്തലിബിയുടെ ഇഷ്ടം വർദ്ധിപ്പിക്കാൻ നിമിത്തമാക്കണേ അല്ലാ. ഞങ്ങളെല്ലാം എല്ലാമായ സുൽത്താനുൽ ഉലമ അവർക്ക് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ നേതൃത്വത്തിന് നീ ദീർഘായുസ് നൽകണേ അല്ലാ. ആ നേതൃത്വത്തിൻ കീഴിൽ ജീവിക്കാൻ അച്ചടക്കമുള്ള പ്രവർത്തകരാക്കണേ അല്ലാ. സുന്നത്തിയമാത്ത് ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ 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 സന്താന പരമ്പരകളോ ശിഷ്യന്മാര് ശിഷ്യ പരമ്പരകളോ അണ്ണുകൾ വ്യതിചലിക്കുന്നവരാക്കല്ല അല്ലാ. ഞങ്ങളുടെ രാജ്യത്തെ വൈദേശികാക്രമങ്ങൾ, ആഭ്യന്തര ലഹളകൾ, പ്രകൃതി ദുരന്തങ്ങൾ, എല്ലാ നാശനഷ്ടങ്ങളും രക്ഷപ്പെടുത്തേ അല്ലാ. സർവരും സർവരോഗങ്ങളും ശിപ്പിയാക്കണേ അല്ലാ. കുടുംബജീവം നൽകണേ അല്ലാ.
സമാധാനം സന്തോഷം നൽകണേ അല്ല. ഗൾഫ് മേഖല ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒന്നുകൂടി വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ പബ്ബെ തൊഴിൽ പിരിച്ചുവിടുന്ന ഭീഷണിയിൽ ഈ സലാഹമത്താഹക്കണേ അല്ല സഹമത്ത് ചൊരിയുന്ന നീയാണ് പബ്ബെ. ഞങ്ങളെ പ്രവർത്തകര് ഐ സി എഫിന്റെ അറസ്റ്റിയുടെ പ്രവർത്തകർക്ക് ഒരു ക്ഷീണവും തളർച്ചയും നീ നൽകല്ല അല്ല. ആർക്കും ഒരുവിധ പ്രയാസങ്ങളും നൽകല്ല അല്ല. എല്ലാ ഹലഹലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ല. ഞങ്ങൾ മരിച്ചുപോയ താജുല്ലുല മനൂറുൽ ഉലമ പ്രിയപ്പെട്ട വൈലത്തൂര് ബാബ മുസ്ലിയാര്, പ്രിയപ്പെട്ട തിരുവങ്ങാടി ബാപ്പ മുസ്ലിയാര്, തൃശ്ശോല വീരാൻകുട്ടി മുസ്ലിയാര്, മോളൂര് മാനു മുസ്ലിയാര്, ചേട്ട സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങള് ഏഴു നേതാക്കള്, ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കള് അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞു അല്ല. ഈശ്വരി കെ മുഹമ്മദ് ആരിബി, സയ്യിദ് ബി ബാപ്പക്ക് തങ്ങളുടെ ഭാര്യ, അവരുടെ ഏളാമ, ഞങ്ങളെ പ്രവർത്തകര് നേതാക്കള് പലവരും സമസ്തകൾ ജമിയത്തുൽ ഉലമായുടെ, അതുപോലെ എസ് വൈ എസിന്റെ, എസ് എസ് എഫിന്റെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ, എസ് എം ഐയുടെ, സുന്നി സംഘ കുടുംബങ്ങളുടെ പ്രവർത്തകര് നേതാക്കൾ ആരെല്ലാം ഈ ലോകത്തോടെ ഇവിടെ പറഞ്ഞു. സഖാഫിമാരിൽ കഴിഞ്ഞ ദിവസം മരിച്ച കബീർ സഖാഫി, അദ്ദേഹത്തിന്റെ കൂടെ മരിച്ച സയ്യിദ് നബി ഹാജി ഷൗക്കത്ത് ഹാജി, അങ്ങനെ മരണപ്പെട്ട എല്ലാ ഖബറുകളും നീ സ്വർഗമാക്കണേ അല്ല. ഹബീബ് നൂറാനി, അതുപോലെ അടുത്തു മരണപ്പെട്ട സർവ ഖബറുകളും നീ സ്വർഗമാക്കണേ അല്ല, വിശാലമാക്കണേ അല്ല. സയ്യിദ് ഫളൽ പൂക്കാറ്റങ്ങൾ, സയ്യിദ് ഹുസൈൻ ഷിഹാബാത്ത കോട്ടങ്ങൾ, പയ്യനാട് തങ്ങള്, തിരൂർക്കാട് തങ്ങൾ, കെ ബുഖാരി, അതുപോലെ തന്നെ ഞങ്ങളെ അബ്ദുൽ ഖാദർ അഹദല് തങ്ങള്, സയ്യിദ് ഞങ്ങളുടെ ധാരാളം സാദാത്തുക്കള്, ഓക്കെ ഉസ്താദ് കുണ്ടൂർ സർവരുടെയും ദരദനി ഉയർത്തനെ അല്ല, ദരദനി ഉയർത്തനെ അല്ല, ഖുറാനി സ്വീകരിക്കണേ അല്ല, സ്വീകരിക്കണേ അല്ല. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ ഹലീം فتب علينا إنك أنت التواب الرحيم واغفر لنا لآبائنا وأمهاتنا وأساتذتنا يا غافر المذنبين وارحمنا وإياهم برحمتك يا أرحم الراحمين.